Good morning, Prajan. Good morning, Pravita and Smita. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങള്, ഏതെല്ലാം തലക്കെട്ടുകൾ? സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണല്ലോ പ്രജിൻ നമ്മൾ കാണാറ്. ചില ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളും ഒരേ വാർത്തയെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി സമീപിക്കും. പക്ഷേ പല ആംഗിളുകളിൽ നിന്നാണെന്ന് മാത്രം. ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ? തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ നിറയുന്നത് ഇന്നലെ ദില്ലിയിൽ നടന്ന തീപിടുത്തത്തിന്റെ വാർത്തയാണ്. 43 മരിച്ച ആ വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ നിറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഉന്നാവിലെ സംഭവങ്ങളും മറ്റ് രാജ്യത്തുടനീളം നടക്കുന്ന പീഡന വാർത്തകളും എല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ പത്രത്തിലെയും ഈ വാർത്തകളെ വായിക്കുന്നില്ല. പകരം ഓരോ പത്രത്തിലും ഞാൻ കണ്ട വ്യത്യസ്തമായ വാർത്തകളാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്തായാലും മാതൃഭൂമിയിൽ വെച്ച് തുടങ്ങാം. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വളരെ വ്യക്തമായി തന്നെ ഇന്ന് നടന്ന തീപിടുത്ത വാർത്ത ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട്. ദില്ലിയിൽ വൻ തീപിടുത്തം, 43 മരണം എന്ന വലിയ തലക്കെട്ടോടുകൂടി തന്നെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു സംഭവം, ആ സംഭവങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ചിത്രങ്ങൾ സഹിതം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ദുരന്തം നടന്ന എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു മാതൃഭൂമി. രണ്ടാം നിലയിൽ തുടങ്ങിയ തീ നിമിഷങ്ങൾക്കകം കെട്ടിടം മുഴുവൻ ആളിപ്പടർന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇന്നലെ നമ്മളും ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് രാവിലെ മുതലൊക്കെ എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏറെ പ്രസക്തവുമാണ്. താനും മറ്റൊന്ന്, ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കെട്ടിടം ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ സഹിതം മാതൃഭൂമി ഈ വാർത്തയോട് അനുബന്ധമായി തന്നെ കൊടുത്തിട്ടുണ്ട്. കെട്ടിട ഉടമ റഹാനും മാനേജർ ഫുർഖാനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 43 പേരുടെയും ബന്ധുക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം, ആ വാർത്തയും ഈ ഒന്നാം പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP അവരുടേതായ ഒരു ഡൽഹി ഘടകം അവരുടേതായ ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയെല്ലാം തന്നെ വിശദമായി ഒന്നാം പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിൽ തന്നെയുള്ള രണ്ടാമത്തെ വാർത്തയിലാണ്, നിലക്കുന്നില്ല നിലവിളികൾ എന്ന പേരിൽ ഈ പീഡന വാർത്തകളെല്ലാം തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന പീഡന വാർത്തകളെല്ലാം തന്നെ ഒരു കോളത്തിലായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഏറെ പ്രാധാന്യത്തോടുകൂടി അതിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഇതാണ്, ഉന്നാവിൽ ബലാത്സംഗം ചെയ്തവർ തീകൊളുത്തിക്കൊന്ന യുവതിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി കനത്ത സുരക്ഷയിൽ കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസം ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്താതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് കുടുംബാംഗങ്ങൾ നിലപാടെടുത്തിരുന്നു. പിന്നീട് അവരുമായി സംസാരിച്ച ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി കാണാൻ അനുവാദം നൽകാമെന്ന ഒരു ധാരണയിലാണ് ഈ സംസ്കാരമൊക്കെ നടന്നത്. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾക്ക് പിന്നാലെ വന്ന ഉന്നാവിൽ ഒരു 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇരയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത ഉണ്ടായിരുന്നു. ഈ വാർത്തയും ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മറ്റെവിടെയും കാണാത്ത അല്ലെങ്കിൽ മറ്റ് പുറത്തുവരാതെ ഇരുന്ന മറ്റൊരു വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ എത്രമാത്രം ക്രമക്കേടുകൾ നടക്കുന്നു UPയിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഈ വാർത്ത. അതായത് ബലാത്സംഗത്തിന് ശ്രമിച്ച അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു യുവതി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നിന്നും ആ പെൺകുട്ടിക്ക് നേരിട്ട അനുഭവമാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പോലീസ് ഇങ്ങനെ പറഞ്ഞു, ഇത്രേ ബലാത്സംഗത്തിന് ശ്രമിച്ചതല്ലേ ഉള്ളൂ, ചെയ്യട്ടെ എന്നിട്ടാവാം കേസ് എന്ന് പോലീസ് ഈ യുവതിയോട് പറഞ്ഞു എന്നതാണ് വാർത്ത. അത്തരത്തിൽ ഉത്തർപ്രദേശിൽ നടക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് നിയമ ലംഘനങ്ങളും ഒക്കെ തന്നെയാണ്. ഇതിനെതിരെ കണ്ണടക്കുകയാണ് സർക്കാർ എന്നുള്ള വിമർശനം കൂടി ഈ വാർത്തയോട് അനുബന്ധമായി വായിച്ചെടുക്കാം. മറ്റൊരു വാർത്ത ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിരുന്നത്, ഈ പൗരത്വ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു എന്ന വാർത്തയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പാർലമെന്റിന്റെ ലോക്സഭയിലാണ് ഇത്തരത്തിൽ ഈ പൗരത്വ ഭേദഗതി ബിൽ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. അംഗബലം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ രാജ്യസഭയിൽ ഒരു പക്ഷേ കൂടുതൽ പ്രതിഷേധം ഉയരാം. എന്തായാലും ലോക്സഭയിൽ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ എതിർക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്താണ് പൗരത്വ ബിൽ എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ധാരണ കൂടി ഈ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാം. പൗരത്വ ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2016 ജൂലൈ 19 August 12 ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്കൊണ്ട് ജോയിന്റ് പാർലമെന്റ് കൌൺസിലിന് വിട്ടു. 2019 January 7 സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. അടുത്ത ദിവസം ബില്ല് ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭയിൽ ബില്ല് പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് നിലവിലെ ചട്ടമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിക്കുന്നില്ല. ഇവരെ 1946 വിദേശ ചട്ടം അനുസരിച്ചോ 1920 പാസ്പോർട്ട് ചട്ടം അനുസരിച്ചോ ജയിലിലടക്കുകയോ നാട് കടത്തുകയോ ചെയ്യാം, തിരിച്ചയക്കുകയോ ചെയ്യാം. ഇതാണ് നിലവിലെ ചട്ടം. അതിലാണ് ഭേദഗതി വരുത്താൻ പോകുന്നത്. ഇനി ഭേദഗതി വരുത്തിയാൽ പൗരത്വം ലഭിക്കാൻ പോകുന്നവരെ കുറിച്ചാണ് ഇപ്പോൾ പ്രശ്നമായി വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാൻ പോകുന്നു. ഇതാണ് ഈ ഭേദഗതിയാണ് വരുന്നത്. പക്ഷെ അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ് എന്നാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നതും. ഇത്രയും പ്രധാനപ്പെട്ട വാർത്തകളാണ് മാതൃഭൂമിയുടെ ആദ്യ പേജിൽ നിറയുന്നത്. ഇനി മാതൃഭൂമിയുടെ മറ്റ് പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 പേജിൽ ഈ
പീഡന വാർത്തയുടെ അനുബന്ധമായി വായിക്കാവുന്ന ഒരു വാർത്തയാണ്. അതായത് രാജ്യത്തുടനീളം പീഡനങ്ങൾ നടക്കുന്നു. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്നൊക്കെ വാർത്ത വരുമ്പോൾ കേരളം എത്രമാത്രം ഇതിൽ ഉണ്ട്, ഈ കണക്കിലുണ്ട് എന്ന് വെളിവാക്കുന്നു ഈ വാർത്ത. 8 മാസം 1537 ബലാത്സംഗ കേസുകൾ കണക്കാണ് കേരളവും എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. വളരെ വ്യക്തമായി 2019 ജനുവരി മുതൽ ഈ മാസം വരെയുള്ള 8 മാസം വരെയുള്ള കണക്കുകളാണ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1537 ബലാത്സംഗ കേസുകൾ ഓരോ ജില്ലയിലുമായിട്ട് ഉണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. അതിൽ തിരുവനന്തപുരം ജില്ലയിലാണ് 211 കേസുകളും തിരുവനന്തപുരം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം വയനാട് ജില്ലയിൽ 67, ഇടുക്കി 71, അങ്ങനെ പോകുന്നു. എന്തായാലും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളവും ഇക്കാര്യത്തിൽ അത്ര പിന്നിലല്ല എന്ന് തന്നെയാണ്. 1537 ബലാത്സംഗ കേസുകൾ ഈ വർഷം 8 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന വലിയൊരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത വാർത്ത, മാതൃഭൂമിയുടെ തന്നെ സ്പോർട്സ് പേജ് വളരെ കൃത്യമായി തന്നെ ഇന്നലെ നടന്ന കാര്യവട്ടം 2020 മത്സരത്തിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ മാതൃഭൂമി സ്പോർട്സ് പേജിൽ മുഴുവനായി, ഒരു വലിയ പേജിൽ മുഴുവനായി ചിത്രങ്ങൾ സഹിതം നൽകിയിട്ടുണ്ട്. കാര്യവട്ടത്ത് വിൻഡീസിന് സല്യൂട്ട് എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് ഇന്നലത്തെ കളിയുടെ കൃത്യമായ എല്ലാ വിവരക്കണക്കുകളും മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇനി മറ്റ് പത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാള മനോരമ ഇന്നലെ നടന്ന ഈ തീയിൽ മരിച്ച, അല്ലെങ്കിൽ തീപിടുത്തിൽ മരിച്ച 43 പേരുടെ വാർത്തയൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നാവ് യുവതിയുടെ മൃതദേഹം മായി ബന്ധപ്പെട്ട ഒരു വാർത്ത മലയാള മനോരമ 1 പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് മറ്റൊരു ആംഗിളാണ്, ഇന്നലെ ഈ യുവതിയുടെ മൃതദേഹത്തോടും ചില അനാദരവ് കാട്ടി എന്നതാണ് വാർത്ത. അതായത് വെറും ഐസ് പാളിക്കുമേലെ 16 മണിക്കൂർ ഈ യുവതിയുടെ മൃതദേഹം വെച്ചു അധികൃതർ എന്നതാണ് വാർത്ത. അതായത് സംസ്കരിക്കാൻ സംസ്കാരം വൈകുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എത്താതെ സംസ്കരിക്കില്ല എന്നൊക്കെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ മൃതദേഹം അപ്പോഴും 16 മണിക്കൂറോളം വെറും ഐസിൽ വെച്ച് കിടത്തി എന്നതാണ് വാർത്ത. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ചിത്രം കൃത്യമായി തന്നെ അവരുടെ പേര് വിവരങ്ങളടക്കം മനോരമ നൽകിയിട്ടുണ്ട്. ഇനി മറ്റ് പത്രങ്ങളില്ലാത്ത മറ്റൊരു വാർത്തയാണ് ലോകബാങ്കിൻ്റെ 1700 കോടി ശമ്പളം കൊടുത്തു തീർത്തു എന്ന പേരിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ടോട് കൊടുത്തിരിക്കുന്ന വാർത്ത. അതായത് സർക്കാരിന് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ വഴിമുടക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലോകബാങ്കിൻ്റെ 1700 കോടി രൂപ മാത്രമാണ് ഇതുവരെ പുറത്തുനിന്നും സാമ്പത്തിക സഹമായി ലഭിച്ചത്. പക്ഷേ ആ തുക 1700 കോടി രൂപ ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായി ഉപയോഗിച്ചു എന്ന ഒരു വലിയ ഗൗരവമേറിയ വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത് 1 പേജിൽ. ഇനി മാധ്യമപത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധ്യമപത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യത്യസ്ത വാർത്ത വലിയ തലക്കെട്ടോടെ നൽകിയിരിക്കുന്നത് അലനും താഹയ്ക്കും നിയമസഹായമുണ്ടാകും, മുഖ്യമന്ത്രിയെ തള്ളി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് പന്തീരങ്കാവിൽ UAPA ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത 2 യുവാക്കളും മാവോവാദികളാണ്, അവർ CPM പ്രവർത്തകരല്ല. ഇത് സംബന്ധിച്ച പരിശോധനയൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു, അവർ മാവോവാദികളാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നതാണ് വാർത്തയാവുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരള നേതാക്കളോട് ചോദിക്കൂ എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. AKG ഭവനിൽ കേരളത്തിലെ മാവോവാദി കേസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോഴാണ് യെച്ചൂരി ഇത്തരത്തിലുള്ള നിലപാടെടുത്തതെന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പത്രത്തിലേക്ക് പോകാം. മാധ്യമത്തിൻ്റെ തന്നെ 3 പേജിൽ കൊച്ചിയെക്കുറിച്ചുള്ള വാർത്ത, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന വാർത്ത പക്ഷേ അത്ര ശുഭകരമായ വാർത്തയല്ല. കാരണം സഞ്ചാരികളുടെ പറുദീസയ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിന്നും ആഘോഷങ്ങൾ അകലുകയാണ്, സഞ്ചാരികൾ കുറയുന്നു എന്നാണ് മാധ്യമം പറയുന്നത്. കാരണം അവിടെ മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഫോർട്ട് കൊച്ചി ഈ തീരങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ പുലിമുട്ട് തകർന്നിട്ടുണ്ട്, ചിത്രങ്ങളിൽ അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് സഞ്ചാരികൾ കൂടുതലായി വരുന്നില്ല, അവിടെ നിന്നും അകന്നു നിൽക്കുകയാണ് സഞ്ചാരികൾ എന്ന ഒരു വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറാജ് പത്രത്തിൻ്റെ ഏറ്റവും അവസാന പേജിൽ നൽകിയൊരു വാർത്തയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ നിർഭയ ഫണ്ട് ചെലവഴിക്കാതെ സംസ്ഥാനങ്ങൾ ചെലവിട്ടത് 11% മാത്രം എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് ഈ ഡൽഹിയിലുണ്ടായ കൂട്ടബലാത്സംഗ സംഭവത്തിന് ശേഷം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഫണ്ടാണ് നിർഭയ ഫണ്ട്. പക്ഷേ അത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന ഒരു വാർത്തയാണ് സിറാജ് പറയുന്നത്. ഏതാണ്ട് ഈ ഫണ്ട് പ്രകാരം അനുവദിച്ച 2264 കോടിയിൽ നിന്ന് 89% ഉപയോഗിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. ഫണ്ടിൻ്റെ 50% ഒരു സംസ്ഥാനവും ചെലവഴിച്ചിട്ടില്ല, പകുതി ചെലവഴിച്ചതിൽ ആകെയുള്ളത് ഉത്തരാഖണ്ഡും മിസോറാമും മാത്രമാണ് എന്നും പറഞ്ഞു വെക്കുന്നു സിറാജ്. ഇനി അടുത്ത പത്രത്തിലേക്കാണ്. വീക്ഷണ പത്രത്തിൻ്റെ ആദ്യ പേജിൽ പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധിയുമായി
ബന്ധപ്പെട്ടുകൊണ്ട് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ രംഗത്തെത്തിയിരിക്കുന്നു. ആ വാർത്ത നൽകിയിട്ടുണ്ട് വീക്ഷണം ആദ്യ പേജിൽ. സർക്കാരിന്റെ പല നയങ്ങളും ദീർഘകാല സാമ്പത്തിക കാഴ്ചപ്പാടുകൾ ഇല്ലാത്തവയാണ്. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിനും ചുറ്റിപ്പറ്റി നൽകുന്നയാൾക്ക് സാമ്പത്തിക പരിഷ്കരണങ്ങളെ പറ്റി കൃത്യമായ ധാരണയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ രഘുറാം രാജൻ ഇന്ത്യ ടുഡേ മാഗസിൻ നൽകിയ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഒന്നാം പേജിൽ വീക്ഷണം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്ന ആശങ്കയിലുള്ള ഒരു വാർത്തയാണ്. അതായത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. സബ്സിഡി ഇല്ലാത്ത പാചകവാതക വില ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ 15 രൂപ വർദ്ധിച്ചു എന്നാണ് വാർത്ത. ഇനി 692.50 രൂപയാകും കേരളത്തിൽ സബ്സിഡി ഇല്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ വില എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇനി വളരെ പെട്ടെന്ന് ജന്മഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജന്മഭൂമിയിൽ ഉൾപേജിൽ 7-ാം പേജിൽ ഇടം പിടിച്ച ഒരു വാർത്തയാണ് ഈ ചന്ദ്രയാൻ 3 75 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നത്. അതായത് ISRO പുതിയ ചന്ദ്രയാൻ 3 ദൗത്യം വരുന്നു. ഈ ചന്ദ്ര ദൗത്യത്തിനായി 75 കോടി രൂപ അധികമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് ജന്മഭൂമി അതിൻ്റെ 7-ാം പേജിൽ നൽകിയിരിക്കുന്നത്. ഇനി വളരെ പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഒരു വാർത്തയാണ്. അതായത് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ ഉണ്ടായ തീപിടുത്ത വാർത്ത തന്നെയാണ് 1-ാം പേജിൽ വലിയ വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ചില കാരണങ്ങൾ, ചില കണ്ടെത്തലുകൾ ഇന്ത്യൻ എക്സ്പ്രസ് പങ്കുവെക്കുന്നു. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇറ്റ് വാസ് ഡിസാസ്റ്റർ വെയിറ്റിംഗ് ടു ഹാപ്പൻ എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഹാഡ് ബീൻ ഇല്ലീഗലി ടേൺ കൊമേഴ്ഷ്യൽ റെൻഡഡ് ഔട്ട് ഫോർ റണ്ണിംഗ് മൾട്ടിപ്പിൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്. അതായത് സാധാരണഗതിയിൽ നിയമാനുസൃതമായി റെസിഡൻഷ്യൽ പർപ്പസിനായുള്ള കെട്ടിടങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി, അതായത് ആൾക്കാരെ താമസിപ്പിക്കാനും ഒക്കെയുള്ള കെട്ടിടങ്ങൾ കൊമേഴ്ഷ്യൽ പർപ്പസിനായി നൽകിയത് ഇല്ലീഗലിയാണ്, അല്ലെങ്കിൽ നിയമപരമായല്ല എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ കാരണങ്ങളായി ഈ തീപിടുത്തത്തിന്. മാത്രമല്ല അവിടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഉൾപേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ്. കണ്ണൂർ വിമാനത്താവളം ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ സ്കിയാൽ ഫ്ലൈയിങ് ഇൻ ടു ഹെഡ്വിൻസ് എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉയർത്തിയിരിക്കുന്നത്. കാരണം അക്കോർഡിംഗ് ടു സോഴ്സസ് ദ എയർപോർട്സ് മന്ത്ലി റവന്യൂ ഹോവേഴ്സ് അറൌണ്ട് 4 crores ആൻഡ് ഇറ്റ് റിക്വയർസ് അറൌണ്ട് 13 crore rupees ടു മീറ്റ് ഇറ്റ്സ് ഓപ്പറേഷണൽ എക്സ്പെൻസ് എവറി മന്ത്. 13 കോടി രൂപ ആവശ്യമുള്ളിടത്ത് 4 കോടിയുടെ വരുമാനം മാത്രമാണ് ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്നു. സമയപരിധി കൊണ്ട് മാത്രം ഇടപെടുകയാണ് കേട്ടോ പ്രജന്റ്.